സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫ്രം ട്രേഡ് ടു പവർ, അതായത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന ചാപ്റ്ററിൻ്റെ നോട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ യൂറോപ്പിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗലിൽ നിന്നാണ്. അതായത് അതിന് അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്, ആ ഒരു ടീമിൻ്റെ ലീഡർ എന്ന് പറയുന്ന വാസ്കോ ഡ ഗാമയായിരുന്നു. അവർ കോഴിക്കോട് കാപ്പാട്, കോഴിക്കോടിനടുത്തുള്ള കാപ്പാടായിരുന്നു വന്നിറങ്ങിയത്. വന്നിറങ്ങിയത് മെയ് 1498-ലായിരുന്നു. കോഴിക്കോട് വന്നിറങ്ങിയ സമയത്ത് സാമൂതിരി അവിടുത്തെ ഭരണാധികാരിയായിരുന്നു സാമൂതിരി അഥവാ സാമൂറിൻ. അദ്ദേഹം അവിടെ ട്രേഡ് കച്ചവടം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകിയില്ല. അതിനാൽ ആ ഒരു ടീം വാസ്കോ ഡ ഗാമ കച്ചവടത്തിനുള്ള ആ ഒരു ടീമുമായിട്ട് നേരെ കണ്ണൂരേക്ക് പോയി. അവരവിടെ കച്ചവടം നടത്തുകയും ചെയ്തു. എന്നിട്ട് തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയി. വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം അൽമേയുടെയും അൽബുക്കർക്കും, അവരും പോർച്ചുഗലിൽ നിന്ന് ഇവിടേക്ക് എത്തി. തുടർന്നവർ ഗോവ, ദാമൻ, ദിയു എന്നിവയൊക്കെയാണ് ഈ മൂന്ന് സ്ഥലങ്ങൾ അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാക്കി. അതായത് പോർച്ചുഗലിൻ്റെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളാക്കി. ദാമൻ ആൻഡ് ദിയു നമ്മൾ കഴിഞ്ഞവണ കണ്ടതാണ്, ഗുജറാത്തിലുള്ള എക്സൈറ്റ് സ്ഥലം നോക്കിയാൽ ഗുജറാത്ത് എന്ന സംസ്ഥാനത്താണ്. പക്ഷേ ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു യൂണിയൻ ടെറിറ്ററി, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ഇനി അവർ കേരളത്തിൽ സ്ഥാപിച്ച അല്ലെങ്കിൽ പണിയെടുപ്പിച്ച രണ്ട് കോട്ടകളാണ് സെയിൻ്റ് ആഞ്ചലോ ഫോർട്ടും കോട്ടപ്പുറം ഫോർട്ടും. സെയിൻ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂരാണ്, കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂരുമാണ്. ഇവർ, അതായത് പോർച്ചുഗീസുകാർ, പറങ്കികൾ എന്നറിയപ്പെടുന്നു, പറങ്കീസ് എന്നും അറിയപ്പെടുന്നു. അതിന് ചേർത്ത് നമ്മൾ പറഞ്ഞാണ് നമ്മൾ പറയുന്ന കാഷു, അതായത് കശുമാങ്ങ എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പറങ്കിമാങ്ങ. ഇനി അവർ ഇവിടേക്ക് അവതരിപ്പിച്ച കുറച്ച് അഗ്രികൾച്ചറൽ ക്രോപ്സാണ് പൈനാപ്പിൾ, ഗുവ അതായത് പേരയ്ക്ക, പപ്പായ, റെഡ് ചില്ലി അഥവാ വറ്റൽമുളക്, ദെൻ കാഷു, അതായത് അതാണ് നമ്മൾ പറഞ്ഞ പറങ്കിമാങ്ങ അല്ലെങ്കിൽ കശുവണ്ടി എന്ന് പറയുന്നത്, ദെൻ ടൊബാക്കോ പുകയില. അവർ പിന്നെ പ്രിൻറ്റിംഗ് മെഷീൻ ഇവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട്, ഇവിടെ വ്യാപിപ്പിക്കാനായിട്ട് സഹായിച്ചു. അതോടൊപ്പം തന്നെ ചവിട്ട് നാടകം എന്നൊരു കലാരൂപവും ഇവിടെ അവതരിപ്പിച്ചു. ഇതിനെ തുടർന്ന് ഇവിടെ എത്തിയത് ഡച്ച് ആണ്. അവരുടെ പ്രധാന ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്നത് കൊച്ചിയും കൊല്ലവുമായിരുന്നു. അവർ ലാന്തൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ലന്തക്കാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഹൗ ഡച്ച് ലോസ് ദെയർ ഗ്രൗണ്ട് ഇൻ ഇന്ത്യ, ഡച്ചുകാർക്ക് ഇന്ത്യയിൽ അടിത്തറ നഷ്ടപ്പെടാൻ, അതായത് അവരുടെ കച്ചവടം തടസ്സപ്പെടാൻ എന്തായിരുന്നു കാരണം? ദ ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡ വർമ്മ. ഡച്ച് കേരളത്തിലെ മാർത്താണ്ഡവർമ്മ എന്ന രാജാവുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ട്രാവൻകൂർ, തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്നു. ഇവ തമ്മിൽ യുദ്ധത്തിലേർപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട്സ് ഓവർ ട്രേഡ്, അതായത് കച്ചവടത്തിലുള്ള ചെറിയ തർക്കങ്ങളാണ് ഇവർ തമ്മിൽ യുദ്ധത്തിലേർപ്പെടാൻ കാരണം. ദ ഡച്ച് വെർ ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഇൻ 1741, അതായത് അവർ 1741 കൊളച്ചൽ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. അവരുടെ ഒരു അടിത്തറ നഷ്ടമായി, കച്ചവടത്തിനുള്ളൊരു അടിത്തറ നഷ്ടമായി. അടുത്തത് ഹോർത്തൂസ് മലബാർഗസ്, ഇതെന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ളൊരു ബുക്കാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ മുൻകൈ എടുത്തത് ഡച്ചുകാരനായ വാൻഡ്രീഡാണ്. അദ്ദേഹം ഒരു ഡച്ച് ഗവർണറായിരുന്നു. ഇത് പൂർത്തിയാക്കാനായിട്ട് ഒരു മലയാളിയും സഹായിച്ചു. ആ മലയാളിയുടെ പേരാണ് ഇട്ടി അച്യുതൻ നായർ. ഇനി ഒരു അസൈൻമെൻ്റ് ഉണ്ട്, കളക്ട് ദ ഫോഗ് വിസ്ഡം ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ യൂണിറ്റ്, അതായത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ശേഖരിച്ച് ഒരു മാഗസിൻ തയ്യാറാക്കുക. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞാണ്, നോട്ട്ബുക്കിലേക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നതാണ്.
അടുത്തത് ഇംഗ്ലീഷുകാരുടെ വരവിനെ കുറിച്ചാണ്. ഇംഗ്ലീഷുകാർ ഇന്ത്യ ചൈന പോലുള്ള ഈ ഒരു ഏരിയയിൽ കച്ചവടം നടത്താനായിട്ട് സ്ഥാപിച്ച ഒരു കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അത് 1600 ഇംഗ്ലണ്ടിലാണ് ഫോം ചെയ്തത്. അവരുടെ സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. ഗുജറാത്തിലെ സൂറത്തായിരുന്നു അവരുടെ ആദ്യത്തെ ട്രേഡ് സെൻറ്റർ. ഓൾസോ എസ്റ്റാബ്ലിഷ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് അറ്റ് ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. ഇവർ ബോംബെയിലും കൽക്കട്ടയിലും മദ്രാസിലും തുടർന്ന് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. അടുത്തത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്തത് 1664 പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരക്കൽ വേർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദി ഫ്രഞ്ച്. അതായത് ഇവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ പോണ്ടിച്ചേരിയും, അതായത് പുതുച്ചേരി, മാഹിയും കാരക്കലുമാണ്. ഈ മൂന്ന് സ്ഥലങ്ങളോട് ചേർന്ന് പുതുച്ചേരി എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ കീഴിലാണ്. ഇതിലെ മാഹി എന്നുള്ള സ്ഥലം നമ്മുടെ കേരളത്തിലും ബാക്കി രണ്ട് സ്ഥലങ്ങൾ, അതായത് കാരക്കലും പോണ്ടിച്ചേരിയും, തമിഴ്നാട്ടിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവ ഈ ഫ്രഞ്ചുകാരുടെ പ്രധാന ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിൽ ആയിരുന്നു. ഇനി ഇത് നമ്മൾ ഹോംവർക്ക് പറഞ്ഞതാണ്, കൺട്രീസ്, ട്രേഡ് സെൻറ്റേഴ്സ് ആൻഡ് സ്റ്റേറ്റ്സ്. അതായത് യൂറോപ്യൻ കൺട്രീസ്, നാല് യൂറോപ്യൻ കൺട്രീസാണ് പ്രധാനമായിട്ടും വന്നത്. അവർ ട്രേഡ് സെൻറ്റേഴ്സ്, അവ ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്. ഇവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ദാമൻ ദിയു, ഇവയൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്, അതായത് യൂണിയൻ ടെറിട്ടറിയാണ്. അവ ഉൾക്കൊള്ളുന്ന സംസ്ഥാനം നോക്കിയാൽ അത് ഗുജറാത്താണ്. പക്ഷേ അത് എന്താണ്, ദാമൻ ആൻഡ് ദിയു എന്നറിയപ്പെടുന്ന യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ താഴേക്ക് നോക്കിയാൽ മാഹി, കാരക്കൽ, പോണ്ടിച്ചേരി, ഇത് മൂന്നും മാഹി എന്ന് പറയുന്ന കേരളത്തിലാണ് ഉൾക്കൊള്ളുന്നത്, കാരക്കലും പോണ്ടിച്ചേരിയും തമിഴ്നാട്ടിലാണ്. പക്ഷേ ഈ മൂന്ന് സ്ഥലങ്ങളും, മാഹിയും കാരക്കലും പോണ്ടിച്ചേരിയും, പോണ്ടിച്ചേരി എന്ന യൂണിയൻ ടെറിറ്ററിയുടെ ഭാഗമാണ്. ഇത് നിങ്ങൾ എഴുതിയതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയും വേണം. അടുത്ത് ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. നിങ്ങൾ ഈ ഭൂപടം അതേപടി നോട്ട്ബുക്കിലേക്ക് വരച്ച് ഈ ട്രേഡ് സെൻറ്റേഴ്സ് ഒന്ന് മാർക്ക് ചെയ്യുകയും കൂടി വേണം. അടുത്ത് യൂറോപ്യൻ കൺട്രീസ് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു അനുസരിച്ച് ഏതൊക്കെയാണ് നാല് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായിട്ടെത്തിയ ആ പ്രധാന നാല് രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതിയതൊന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കുകയും കൂടെ ചെയ്യുക. അടുത്ത്, ക്യാൻ യു ഐഡൻറ്റിഫൈ എനി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ്. നമ്മളിപ്പോൾ കണ്ട ആ യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് നമ്മൾ മാപ്പിൽ കണ്ടു. ഈ മാപ്പിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാനായിട്ട് സാധിച്ചു എന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ഈ എല്ലാ സ്ഥലങ്ങളും തന്നെ തീരപ്രദേശത്തോട്, സീഷോറിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അടുത്തത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ കർണാട്ടിക് വാർസ്? അതായത് കർണാട്ടിക് വാർസ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദ വാർ ബിറ്റ്വീൻ ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഹാപ്പൻഡ് മെയിൻലി ഇൻ ദ കർണാട്ടിക് റീജിയൻ, വിച്ച് ഇൻക്ലൂഡ്സ് ദ മേജർ റീജിയൻസ് ഓഫ് ദ പ്രസൻറ്റ് തമിഴ്നാടു. അതായത് ഇംഗ്ലീഷും ഫ്രഞ്ചും, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കർണാട്ടിക് റീജിയണിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് വാർസ് എന്നറിയപ്പെടുന്നത്. ഈ കർണാട്ടിക് റീജിയൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ കണ്ടായിരുന്നു. ഇപ്പോഴത്തെ തമിഴ്നാടൊക്കെ ഉൾക്കൊള്ളുന്നൊരു ഭാഗമാണ്, തമിഴ്നാട് ആന്ധ്രാപ്രദേശൊക്കെ ഉൾക്കൊള്ളുന്നൊരു ഭാഗമാണ് കർണാട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടാണ് ഇതിന് കർണാട്ടിക് വാർസ് എന്ന് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ച് പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാർക്ക്, അതായത് ബ്രിട്ടീഷുകാർക്ക്, ഒരു ആധിപത്യം ഇന്ത്യയിൽ നേടാനായിട്ട് സാധിക്കുകയും ചെയ്തു. വാട്ട് വെർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബംഗാളിൽ പവർ, അധികാരം ലഭിക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു ഫാക്ടേഴ്സായിട്ട് ഉണ്ടായിരുന്നത്? ഒന്നാമത് അവരെ ആകർഷിച്ച ഒരു പ്രധാന കാര്യം അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റിയും ട്രേഡ് ഫെസിലിറ്റീസ്, അവർക്ക് അനുയോജ്യമായ ട്രേഡ് ഫെസിലിറ്റീസും, അതായത് എന്താണ് കാർഷിക വിളകളും, കാർഷിക സമൃദ്ധിയും, അതോടൊപ്പം തന്നെ കച്ചവട സൗകര്യങ്ങളും, ഇത് രണ്ടുമാണ് അവരെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത്. തുടർന്ന് രണ്ട് യുദ്ധങ്ങളിലൂടെ അവർക്ക് ആ സ്ഥലം പൂർണ്ണമായിട്ട് അവർക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിച്ചു. ഒന്നാമത്തെ ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് 1757. അത് അവർ സിറാജുദ്ദൗള, അന്നത്തെ നവാബ്,
നവാബിനെ പരാജയപ്പെടുത്തി. അങ്ങനെ ആ ബാറ്റിൽ ഓഫ് പ്ലാസിൽ അവർ വിജയിച്ചു. തുടർന്ന് ബാറ്റിൽ ഓഫ് ബെക്സാർ എന്ന യുദ്ധം, ബാറ്റിൽ ഓഫ് ബെക്സാർ എന്ന യുദ്ധം 1764, അതിലും അവർ വിജയിച്ചു. അങ്ങനെ ബംഗാൾ പൂർണ്ണമായിട്ട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഹൗ മലബാർ ആൻഡ് കൂർഗ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റെയിൻ. മലബാറും കൂർഗും എങ്ങനെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി എന്നുള്ളതാണ് ചോദ്യം. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. മൈസൂർ എന്ന് പറയുന്നത് അക്കാലത്ത് സൗത്ത് ഇന്ത്യയിലെ പ്രബലമായൊരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ രാജ്യമായിരുന്നു. ഇറ്റ് ബിക്കെയിം ദ ഡൊമിനൻ്റ് പവർ ഇൻ ദ റീജ്യൻ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഹൈദർ അലി ആൻഡ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ്റെയും ഹൈദർ അലിയുടെയും കാലത്ത് ഇത് കൂടുതൽ ഡൊമിനൻ്റ് പവറായി, അതായത് കൂടുതൽ കൂടുതൽ ശക്തിയുള്ളൊരു രാജ്യമായിട്ട് മാറി. ദ ഡൊമിനേഷൻ എക്സ്റ്റെൻഡ് ഈവൻ ടു ദ ഏരിയാസ് ലൈക്ക് മലബാർ. അവരുടെ പവർ അവർ മലബാർ ഏരിയയിലേക്കും വ്യാപിപ്പിച്ചു. ദിസ് ഇൻറപ്റ്റ് ദ ട്രേഡ് ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. ഇത് മലബാർ റീജിയണിലുള്ള ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ദ ഫ്രണ്ട്ലി റിലേഷൻ ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻഡ് വിത്ത് ദ ഫ്രഞ്ച് ഓൾസോ ആഡഡ് ഫ്യുവൽ ടു ദ അനിമോസിറ്റി ഓഫ് ദി ബ്രിട്ടീഷ്. ടിപ്പു സുൽത്താന് ഫ്രഞ്ചുകാരുമായിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ലി റിലേഷൻ, സൗഹൃദപരമായ ഒരു ബന്ധം, ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ബദ്ധവൈര്യം, അതായത് ഈ ഒരു ദേഷ്യം വർദ്ധിപ്പിച്ചു. ദിസ് മെയ്ഡ് ദം കോൺക്വർ മൈസൂർ. ഇതവരെ എന്താണ് മൈസൂർ കീഴടക്കാനായിട്ട് പ്രേരിപ്പിച്ചു. ടിപ്പു ഫോർട്ട് ബ്രെയിലി വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഡെഡ് ഡ്യൂറിങ് ദി ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും 4-ാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ മരണപ്പെടുകയും ചെയ്തു. വിത്ത് ദ സക്സസ് ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർസ് മലബാർ ആൻഡ് കൂർഗ് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റെയിൻ. ഈയൊരു യുദ്ധത്തിലെ വിജയത്തോടെ മലബാറും കൂർഗും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ഇനി ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം, അതെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനുമായിട്ട് നടത്തിയൊരു ഉടമ്പടിയായിരുന്നു ഇത്. തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷമായിരുന്നു ഇത് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഒരു ട്രീറ്റിയോടെ മലബാർ ബ്രിട്ടീഷുകാർക്ക് കീഴിലേക്ക് കൈമാറ്റം ചെയ്തു. വൈ ഡിഡ് ദ കമ്പനി കോൺക്വർ മറാത്തസ്. മറാത്തസിനെ എന്തിനാണ് അവർ കീഴ്പ്പെടുത്തിയത്? മറാത്തസ് വേർ എ ത്രെറ്റ് ടു ദ കോട്ടൺ ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ് സോ ദ കമ്പനി കോൺക്വേർഡ് മറാത്തസ്. അതായത് അവരുടെ പരുത്തി കച്ചവടത്തിലെ മറാത്താസിൻ്റെ ഭാഗത്തു നിന്ന് തടസ്സങ്ങളുണ്ടായി. അതിനാലാണ് മറാത്ത പ്രദേശം കൂടെ കീഴടക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. അടുത്തത് സബ്സിഡിയറി അലയൻസ് എന്താണെന്നാണ്. ദ സബ്സിഡിയറി അലയൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെലസി. അതായത് വെലസി പ്രഭുവാണ് സബ്സിഡിയറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ റൂളേഴ്സ് ഹു സൈൻഡ് ദ സബ്സിഡിയറി അലയൻസ് വേർ അഷ്വേർഡ് പ്രൊട്ടക്ഷൻ ബൈ ദി കമ്പനി അഗെയിൻസ്റ്റ് ഇൻവേഷൻസ് ആൻഡ് ഇൻറ്റേണൽ റിവോൾട്ട്സ്. അതായത് ഈ ഒരു സബ്സിഡിയറി അലയൻസ് സൈൻ ചെയ്യുന്നവർക്ക് എന്താണ് ഉള്ളിലുണ്ടാകുന്ന, അതായത് രാജ്യത്തിനുള്ളിലെ കലാപങ്ങളിൽ നിന്നും പുറത്തു നിന്നുള്ള കയ്യേറ്റങ്ങളിൽ നിന്നുമെല്ലാം ബ്രിട്ടീഷിൻ്റെ പട്ടാളം സംരക്ഷണം നൽകി. ഹൗ ദ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ്സ് വെയർ വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി കമ്പനി. പക്ഷേ അതോടൊപ്പം തന്നെ എന്താണ് അധികാരത്തിലേക്കും ഇവർ കൈകടത്തി. അധികാരം എങ്ങനെയൊക്കെ വേണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കാനും തുടങ്ങി. ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ലൈ ഹൈദരാബാദ് തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ എൻറ്റേഡ് ഇൻ ടു ദ സബ്സിഡിയറി അലയൻസ്. ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ എന്നീ സ്ഥലങ്ങളും സബ്സിഡിയറി അലയൻസ് എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തവരാണ്. അടുത്തത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് ഡൽഹൌസി. ഡൽഹൌസി പ്രഭുവാണ് ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആസ് പെർ ദ പോളിസി വെൻ ദ റൂളർ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഡെഡ് വിതൗട്ട് എ മെയിൽ ഹെയർ ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഒരു പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിക്കുകയാണെങ്കിൽ ആ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയോട്, അതായത് ബ്രിട്ടീഷിൻ്റെ അധീനതയിലേക്ക് ചേർക്കപ്പെടും. ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളാണ് സാംബൽപൂർ, സതാര, ഉദയ്പൂർ, ജാൻസി ആൻഡ് നാഗ്പൂർ.
The British adopted different strategies to annex the princely states. Discuss the statement and prepare a note. ബ്രിട്ടീഷുകാർ ഓരോ നാട്ടുരാജ്യങ്ങൾ കൈവശപ്പെടുത്താനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തു. അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ രണ്ട് രീതിയിലാണ് നാട്ടുരാജ്യങ്ങൾ കൈവശപ്പെടുത്തിയത്. ഒന്ന്, മിലിറ്ററി പവർ ഉപയോഗിച്ച്. രണ്ടാമത്, നിയമനിർമ്മാണം, ലെജിസ്ലേഷൻ വഴിയും. ഇത് കൂടുതൽ വിശദമായിട്ട് ഈ ഒരു ചാർട്ട് നോക്കിയാൽ മനസ്സിലാകും. ബാറ്റിൽ ഓഫ് പ്ലാസി, അതായത് രണ്ട് രീതിയിൽ വാർ ആൻഡ് ലെജിസ്ലേഷൻ. വാറിൽ തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബെക്സാറും വഴി ബംഗാൾ എന്നുള്ള ഏരിയ കീഴടക്കി. ആംഗ്ലോ മൈസൂർ വാർസിലൂടെ മലബാറും കൂർഗും കീഴടക്കി. മറാത്ത വാർസിലൂടെ മറാത്ത ഏരിയയും കീഴടക്കി. ഇനി ലെജിസ്ലേഷൻ, നിയമനിർമ്മാണത്തിലൂടെ. രണ്ടുതരം നിയമനിർമ്മാണം പ്രധാനമായിട്ടുണ്ടായിരുന്നത് സബ്സിഡിയറി അലയൻസ് ആൻഡ് ദി ഡോക്ട്രിൻ ഓഫ് ലാവ്സ്. സബ്സിഡിയറി അലയൻസ് വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ സ്ഥലങ്ങൾ അവർക്കതിന് പെട്ടു. ആൻഡ് ദി ഡോക്ട്രിൻ ഓഫ് ലാവ്സ് വഴി ഝാൻസി, സതാര, നാഗ്പൂർ എന്നീ സ്ഥലങ്ങൾ അവർക്ക് കീഴ്പ്പെട്ടു. ഇനി ഈ സ്ഥലങ്ങളെല്ലാം അവർ ഒരുമിച്ച് ചേർത്ത് ഒരേ റൂൾസ് ഈ എല്ലാ ഭാഗത്തോടെ, അതായത് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ ഈ എല്ലാ സ്ഥലത്തും അവർ നടപ്പാക്കി. ഇനി പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ, ലെറ്റസ് അസസ്. ദി ടർക്സ്, അതായത് തുർക്കികൾ, കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ നെസസിറ്റേറ്റ് ദ യൂറോപ്യൻസ് ടു ഡിസ്കവർ എ സീ റൂട്ട് ടു ഇന്ത്യ. വൈ, അതായത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇത് യൂറോപ്യൻസിന് പുതിയ സീ റൂട്ട്സ്, ഇന്ത്യയിലേക്ക് പുതിയ കടൽപാതകൾ കണ്ടുപിടിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അത് അവരാവശ്യമായി തീർന്നു. എന്തുകൊണ്ടാണ്? അതായത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ, ടർക്സ് ഹാഡ് കോൺക്വേർഡ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ, അവർ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കി. ദിസ് ഡിസ്മാൻഡിൽ ദ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഇത് എന്താണ്, യൂറോപ്പും ഏഷ്യയുമായിട്ടുള്ള കച്ചവട ബന്ധത്തിൽ ഒലച്ചിൽ തട്ടി. കാരണം നമുക്കറിയാം കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പൊസിഷൻ, അതായത് മാപ്പിലെ പൊസിഷനൊക്കെ എവിടെയാണെന്ന് നമുക്കറിയാം. ഇത് എക്സാക്റ്റ് യൂറോപ്പിനും ഏഷ്യയ്ക്കും നടുക്ക് കിടക്കുന്നൊരു പ്രദേശമാണ്, അതായത് ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ടാണ് ആ കച്ചവടം തടസ്സപ്പെട്ടത്. ഈ ഒരു കാരണത്താൽ ഇന്ത്യയിലേക്കും അതേ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയിലേക്കും പുതിയ പാതകൾ കണ്ടെത്താൻ യൂറോപ്യന്മാരെ നിർബന്ധിതരാക്കി. അത് കടൽപാതകളിലേക്ക് ആ ഒരു അന്വേഷണം എത്തിച്ചേർന്നു. ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ, ഐഡൻറ്റിഫൈ ദ റീസൺസ്. പോർച്ചുഗീസിന് കൂടുതൽ കച്ചവട കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുള്ള കാരണങ്ങൾ, ഒന്നാമത് ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കോമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള, മത്സരിക്കാനുള്ള മിലിറ്ററി പവറോ അല്ലെങ്കിൽ എക്കണോമിക്കായി സാമ്പത്തികമായിട്ടുള്ള ശക്തിയോ അവർക്ക് ഇല്ലായിരുന്നു. രണ്ടാമത്, ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്, അതായത് നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് എതിർപ്പുകളുണ്ടായിരുന്നു. അതിൽ ഒരു ഉദാഹരണമാണ് കുഞ്ഞാലിമരയ്ക്ക. കുഞ്ഞാലിമര, അതായത് സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ മേധാവിയായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ. കുഞ്ഞാലിമരയ്ക്കാർ വളരെയധികം പോർച്ചുഗീസുകാർക്ക് എതിരെ യുദ്ധം നടത്തിയ ഒരു നാവിക മേധാവിയാണ്. സ്ഥാനപ്പേരാണ് കുഞ്ഞാലിമരയ്ക്കാർ എന്നുള്ളത്. കുഞ്ഞാലി, അതായത് ആ നാവിക പടയിൽ നിന്ന് പോർച്ചുഗീസിനെ വളരെയധികം ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നു. ദ കോൺടാക്ട് വിത്ത് ദ പോർച്ചുഗീസ് ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓൺ അവർ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ലൈഫ്, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പോർച്ചുഗീസായിട്ടുള്ള ബന്ധം നമ്മുടെ സോഷ്യലും കൾച്ചറലും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മളെ സ്വാധീനിച്ചു. അതൊന്ന് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. അടുത്ത ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. Find out the influence of the Portuguese on different walks of Indian social life and prepare a brief note on it. അതായത് പോർച്ചുഗീസുകാരുടെ സ്വാധീനം ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണത് സ്വാധീനം ചെലുത്തിയെന്നുള്ളത്. പോർച്ചുഗീസ് കൺസ്ട്രക്റ്റഡ് സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് ആൻഡ് കോട്ടപ്പുറം ഫോർട്ട്, അതായത് സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂരിലും കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂരിലും അവരെ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ കുറച്ച് അഗ്രികൾച്ചറൽ ക്രോപ്സ്, കാർഷിക വിളകൾ അവരിവിടെ അവതരിപ്പിച്ചു. ദെൻ പ്രിൻറ്റിംഗ് മെഷീൻ അവതരിപ്പിച്ചു. പിന്നെ ചവിട്ട് നാടകം എന്നൊരു കലാരൂപവും ഇവിടേക്ക് അവതരിപ്പിച്ചു. ഹു വേർ ദ കുഞ്ഞാലി
മരിക്കാർസ് വാട്ട് വാസ് ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. കുഞ്ഞാലി മരിക്കാർ ആരായിരുന്നു, അവരുടെ പ്രാധാന്യം നമ്മൾ ചരിത്രത്തിൽ എന്തായിരുന്നു എന്നാണ് ചോദ്യം. കുഞ്ഞാലി മരിക്കാർസ് ദ അഡ്മിറൽസ് ഓഫ് സാമറീൻസ് നേവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജ്യൻ. കുഞ്ഞാലി മരിക്കാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ നേവൽ ഫോഴ്സിൻ്റെ കപ്പൽപ്പടയുടെ മേധാവിയായിരുന്നു. അവർ പോർച്ചുഗീസിനെതിരെ മലബാർ ഏരിയയിൽ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തിയവരായിരുന്നു. എക്സാമിൻ ദ റീസൺസ് ഫോർ ദ ഡിഫീറ്റ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ദ കർണാടിക് വാർസ്. ഫ്രഞ്ചുകാരുടെ കർണാടിക് വാർസ്, അതായത് കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ പരാജയത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത് ഫിനാൻഷ്യൽ സുപ്പീരിയോറിറ്റി ആൻഡ് നേവൽ സുപ്രീമസി ഓഫ് ഇംഗ്ലീഷ് കമ്പനി, അതായത് ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാമ്പത്തികമായിട്ടും നേവലായിട്ട്, അതായത് മിലിറ്ററി ഫോഴ്സിലാണേലും രണ്ട് രീതിയിലാണേലും ഇവർക്കൊരു ആധിപത്യം ഉണ്ടായിരുന്നു. രണ്ടാമത് ഇംഗ്ലീഷ് കമ്പനി വാസ് പ്രൈവറ്റ് ആൻഡ് ബാക്ക്ഡ് ബൈ ഇംഗ്ലീഷ് ഗവൺമെൻറ്. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ അതിന് ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫ്രഞ്ച് കമ്പനി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ പ്രവർത്തിച്ചിരുന്നതായിരുന്നു. ഫ്രഞ്ച് ഗവൺമെൻറ്റിലുണ്ടായിരുന്ന കറപ്ഷൻ, അതായത് അഴിമതി എല്ലാം തന്നെ ഈ ഒരു ഫ്രഞ്ച് കമ്പനിയിലും ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലും ഉണ്ടായിരുന്നു. ഈ രണ്ട് ഇതാണ് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഫ്രഞ്ച് കാർ കർണാടിക് വാർസിൽ പരാജയപ്പെടാനുള്ളത്. ഇനി അറേഞ്ച് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് കാലാനുസൃതമായിട്ട് ഒന്ന് ക്രമപ്പെടുത്തിയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഐറ്റംസ് ഗിവൺ ഇൻ എ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക് സ്പേസസ് ഇൻ ബി ബേസ്ഡ് ഓൺ ദ സെയിം റിലേഷൻഷിപ്പ്. എയും ബിയും തമ്മിൽ അവർ തൊട്ട് മുകളിൽ, ഒന്നാമത് ഗോവ പോർച്ചുഗീസായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതുപോലെ പോണ്ടിച്ചേരി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാം ഗോവ എന്ന് പറയുന്ന പോർച്ചുഗീസിൻ്റെ ഒരു ട്രേഡ് സെൻറ്റർ ആയിരുന്നു. അപ്പം പോണ്ടിച്ചേരി ഏത് രാജ്യത്തിൻ്റെ ട്രേഡ് സെൻറ്റർ ആയിരുന്നു, അതാണ് ഇവിടെ ആൻസർ എഴുതേണ്ടത്. അത് എഴുതുക. അടുത്ത, സബ്സിഡിയറി അലയൻസ് ലോർഡ് വെലസിയാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ആണെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അവതരിപ്പിച്ച ആരാന്ന് വെച്ചാൽ അതും എഴുതുക. ഇനി എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, ഐഡൻറ്റിഫൈ ദ യൂറോപ്യൻ കൺട്രീസ് ദാറ്റ് റീച്ച്ഡ് ഇന്ത്യ ഓർ ഫോർ ട്രേഡ് ആൻഡ് കളർ ദം ഇൻ ദ വേൾഡ് മാപ്പ്. അതായത് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യൻ കൺട്രീസ് വേൾഡ് മാപ്പിൽ എവിടെയാണെന്ന് കളർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വേൾഡ് മാപ്പ് എടുത്തിട്ട് അതെവിടെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വേൾഡ് മാപ്പ് എടുക്കാനായിട്ട് നമ്മുടെ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, വേൾഡ് മാപ്പിൽ ഇതിൻ്റെ പൊസിഷൻസ് എവിടെയൊക്കെയാണെന്ന് ഈസി ആയിട്ട് കാണാൻ പറ്റും. അതൊന്ന് നോക്കി വയ്ക്കുക. കളക്ട് ദ പിക്ചേഴ്സ് ഓഫ് ദ ഫോർട്ട്സ് ബിൽഡ് ബൈ ദ യൂറോപ്യൻ ഇൻ ഇന്ത്യ. വിസിറ്റ് എനി ഓഫ് ദ ഫോർട്ട്സ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ഇറ്റ്. അതായത് യൂറോപ്യൻസ് ഇന്ത്യയിൽ ബിൽഡ് ചെയ്ത ഏതെങ്കിലും ഫോർട്ട്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, ഫോർട്ട്സിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ വിസിറ്റ് എനി ഓഫ് ദ ഫോർട്ട്സ് ആൻഡ് പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ഇറ്റ്. ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക. അത് വലിയ പാടൊന്നുമില്ല, കാരണം യൂട്യൂബിൽ തന്നെ ഒരു ഏതെങ്കിലും വീഡിയോസ് പേരടിച്ച് സെർച്ച് ചെയ്താൽ നമുക്ക് തന്നെ അറിയാം. രണ്ട് ഫോർട്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോട്ടപ്പുറം ഫോർട്ടും ഈ സെയിൻറ്റ് ആഞ്ചല ഫോർട്ടും. ജസ്റ്റ് ഇതിൻ്റെ പേര് നടിക്കുക, അതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അതിന് ബേസ് ചെയ്ത് ഒരു ചെറിയൊരു റിപ്പോർട്ട്, ഒരു വൺ പേജിലുള്ളൊരു റിപ്പോർട്ടുകൂടെ ഒന്ന് തയ്യാറാക്കുക. പ്രിപ്പയർ എ ചാർട്ട് ഓഫ് ദി വേർഡ്സ് വിത്ത് പോർച്ചുഗീസ് ഒറിജിൻ ദാറ്റ് ഹാവ് ബീൻ റൂട്ടഡ് ഇൻ മലയാളം ആസ് എ റിസൾട്ട് ഓഫ് ദ ഇൻഡോ പോർച്ചുഗീസ് കോൺടാക്ട്. ഇന്ത്യയും പോർച്ചുഗലായിട്ടുള്ള ഒരു കോൺടാക്ട്, ആ ഒരു ബന്ധം വഴി മലയാളത്തിലേക്ക് കടമെടുക്കപ്പെട്ട വാക്കുകൾ അതുൾപ്പെടുത്തി ഒരു ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് നോട്ട്ബുക്കിലേക്ക് തന്നെ തയ്യാറാക്കുക. അത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ, ആ ക്ലാസ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തുക.